വീട്ടുകാരിലും നാട്ടുകാരിലും തീരാവേദനയായി ദേവു യാത്രയായി ആശുപത്രിയിലും വീട്ടിലുമായി മൂന്ന് വർഷത്തിലധികം നീണ്ട ദുരിത ജീവിതത്തിനൊടുവിലാണ് ദേവു ചന്ദന എന്ന മിടുമിടുക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞത് തലച്ചോറിലെ തീവ്ര വൈറസ് ബാധയെ തുടർന്ന് അബോധാവസ്ഥയിലായ അവളുടെ ചികിത്സയ്ക്കായി നാടും വീടും ഒന്നിച്ചെങ്കിലും അവൾ ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ജീവിത പ്രതിസന്ധിയിലും തളരാതി നിന്ന ദേവുവിൻ്റെ അമ്മ രചിത ഇതോടെ തനിച്ചായി തലച്ചോറിനെ ബാധിച്ച തീവ്ര വൈറസ് കാരണം രണ്ടായിരത്തി ഇരുപത് ജൂൺ മുതൽ അബോധാവസ്ഥയിലായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്ന ദേവിന്റെ മരണം ഒൻപതാം വയസ്സിലാണ് ദേവു അബോധാവസ്ഥയിലാവുന്നത് ഒരു ഉത്സവ പറമ്പിലെ തകർപ്പൻ ഡാൻസ് വീഡിയോയിലൂടെയാണ് ആലപ്പുഴ നൂർനാട് എരുമക്കുഴി മീനത്തേക്ക് കെ കെ കരയിൽ ബി ചന്ദ്രബാബുവിന്റെയും രജിതയുടെയും മകൾ ചന്ദന മലയാളികളുടെ മനസ്സ് കവർന്നത് പിന്നാലെ ടി വി ചാനലുകളിലും ദേവു നൃത്തം അവതരിപ്പിച്ചു ശ്രദ്ധ നേടി രണ്ടായിരത്തിഇരുപത് ജൂണിൽ പെട്ടെന്നുണ്ടായ പനിയെ തുടർന്നാണ് കിടപ്പിലായത് നൂറ്ാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അന്ന് ആദ്യം സമീപത്തെ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും അബോധാവസ്ഥയിലായതോടെ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പത്ത് ലക്ഷം ഒരാൾക്ക് മാത്രം വന്നേക്കാവുന്ന അപൂർവ രോഗം പെയിന്റിംഗ് തൊഴിലാളിയായ ചന്ദ്രബാബുവിന്റെ മകൾ ആശുപത്രിയിലായതിനും നാലാം നാൾ ആശുപത്രി പരിസരത്ത് ജീവനൊടുക്കി ഭർത്താവിന്റെ മരണത്തിൽ മരണത്തിലും പിടിച്ചുനിന്ന് രജിത മകളുടെ ചികിത്സയ്ക്കായി നെട്ടോട്ടം ഓടി ദേവിന്റെ ചികിത്സയ്ക്കായി സുമനസുകൾ മനസ്സറിനെ സഹായിച്ചു രജിതയുടെ വീടായ കൊല്ലം ഷൂർനാട് ആനേടി രമ്യ ഭവനത്തിലും ആശുപത്രിയിലുമായി ഇവർ മാറിമാറി കഴിയുകയായിരുന്നു ഒരാഴ്ച മുൻപാണ് അണുബാധയെ തുടർന്ന് ദേവുവിന് അവസാനമായി ആശുപത്രിയിൽ എത്തിച്ചത് രണ്ടാഴ്ച ചികിത്സ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചെങ്കിലും അത് പൂർത്തിയാക്കും മുൻപേ ദേവു മരിച്ചു ഷൂർനാട് ആനയടിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹം ഇന്ന് നൂറനാട്ടെ സ്കൂളിലും അച്ഛൻ ചന്ദ്രബാബുവിന്റെ വീട്ടിലുമുള്ള പുതുദർശനത്തിന് ശേഷം മൂന്നിന് ആനയഴിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും വളരെയധികം ദുഃഖത്തിൽ നിറഞ്ഞ വാർത്ത തന്നെയാണ് ഇതെന്ന് പറയാം ഉത്സവപ്പറമ്പിലെ തകർപ്പൻ ഡാൻസിലൂടെ ശ്രദ്ധേയമായ പെൺകുട്ടിയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ദേവു ദേവു അതിലൂടെ ശ്രദ്ധ നേടിയത് തന്നെയാണ് പ്രേക്ഷകർക്കൊരു സങ്കടം കൂടി ദേവുവിൻ്റെ കാര്യത്തിൽ വരുന്നത് ഡാൻസിലൂടെ ശ്രദ്ധേയായ കരുണയുടെ കരംവിട്ട് ദേവു യാത്രയാകുമ്പോൾ തലച്ചോറിലെ വൈറസ് ബാധിക്ക് കീഴടങ്ങിയ കുഞ്ഞു നർത്തകി ദേവുവിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ദേവുവിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കരച്ചിൽ തന്നെയാണ് ആശുപത്രിയിലും വീട്ടിലുമായി മൂന്ന് വർഷത്തിലധികം നീണ്ട ദുരിത ജീവിതത്തിനൊടുവിലാണ് ഈ പന്ത്രണ്ടാം വയസ്സുകാരി ഇപ്പോൾ യാത്രയായിരിക്കുന്നത് ഇതിലും കഷ്ടപ്പാടാ പന്ത്രണ്ട് വയസ്സിനുള്ളിൽ തന്നെ ആ പെൺകുട്ടി അനുഭവിച്ചു കഴിഞ്ഞു അമ്മ രചിത തനിച്ചായി എന്ന് എല്ലാ അർത്ഥത്തിലും പറയാം അറിയുന്നവരും അറിയുന്നവരുമല്ലാത്തവരുമായ സുമനസുകളുടെ സഹായത്തോടെ ചികിത്സിച്ചിട്ടും തലച്ചോറിനെ ബാധിച്ച തീവ്ര വൈറസ് കാരണം രണ്ടായിരത്തി ഇരുപത് ജൂണ് മുതൽ അബോധാവസ്ഥയിലായ നമ്മുടെ സ്വന്തം ദേവുവിൻ്റെ അവസ്ഥ അത് എല്ലാവരും ദുഃഖിപ്പിക്കുന്നത് തന്നെയാണ്